മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിൽ വന്നുപോയ പാളിച്ചയാണ് പാപം. ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ക്രമക്കേടുകളാണ് പാപം. നമ്മുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പ് സാധ്യമായ ഈ വലിയ വെള്ളിയാഴ്ചയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്കും ധ്യാനത്തിനുമായി പരിശുദ്ധയാലയത്തിലെത്തിയിരിക്കുന്ന ആബാലവൃദ്ധം ദൈവമക്കൾക്കും ഈ നല്ല നാളിൻ്റെ തികഞ്ഞ അനുഗ്രഹം നേരുകയാണ്. ഇന്ന് പകൽക്കാലം മുഴുവനും വേദപുസ്തകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന എന്ത് എന്ന് വ്യക്തമായി ക്രൂശിൽ നിന്ന് കേൾപ്പാൻ നാം ഒരുക്കത്തോടെ വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു സന്ദേശം നൽകാൻ കർത്താവിനുണ്ട്, മറന്നു പോകരുത്. എനിക്കുള്ള സന്ദേശം എന്ത് എന്ന് സ്വീകരിപ്പാനുള്ള ഒരു പകലാണ് ഈ നല്ല നാൾ. കുറിവാക്യമായി ഒരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 26-27 വാക്യങ്ങൾ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നിന്ന്. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്ത യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമതും പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എബ്രായ ലേഖനകർത്താവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത മനസ്സിൽ വെച്ചുകൊണ്ട് അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ പ്രത്യക്ഷനായ കർത്താവ് ഇനി വീണ്ടും പ്രത്യക്ഷനാകും. എന്തിന്? ഒരിക്കൽ ഒരു മരണം, പിന്നെ ന്യായവിധി. മരിക്കാൻ വേണ്ടിയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? തിരുവചനം പറയുന്നു, ഒരു നാളും അല്ല. ലോകത്തിൽ അനവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയും ഇതുവരെ മരിച്ചിട്ടില്ല എന്ന്.
വൈരുദ്ധ്യങ്ങളായി ഈ ആശയങ്ങളെല്ലാം നിൽക്കുമ്പോഴും വചനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അടിസ്ഥാനപരമായി മരിക്കാനല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 139 സങ്കീർത്തനം 14 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഭയങ്കരവും അതിശയവുമാണ് മനുഷ്യൻ്റെ സൃഷ്ടി. മനുഷ്യശാസ്ത്രം, മനുഷ്യ ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ള എല്ലാവരും വസ്തുനിഷ്ഠമായി അത് സമ്മതിക്കും. ഭയങ്കരവും അതിശയവുമാണ് മനുഷ്യൻ്റെ സൃഷ്ടി. സൃഷ്ടികഥയിലൂടെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ സൃഷ്ടിയിൽ നമ്മൾ കാണുകയാണ്. ഒരു ഡിവൈൻ ഇനിഷ്യേറ്റീവ് ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ദൈവമാണ് മുൻകൈ എടുക്കുക, ദൈവമാണ് വ്യത്യസ്തമായി ഇടപെടൽ നടത്തുക. മറ്റൊരാൾക്കും അവകാശവാദം പറയാനില്ലാതെ എല്ലാറ്റിനെയും അതാത് നിലകളിൽ ഭംഗിയായി ഉചിതമായി യോഗ്യമായി സൃഷ്ടിച്ച് ആക്കിയിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. സൃഷ്ടിക്ക് ഒരു ക്രമമുണ്ട്, ഒരു താളമുണ്ട്, വൈവിധ്യമുണ്ട്. എങ്കിലും ഖ്വയറിൽ സാധാരണ പറയുന്നത് പോലെ ഹാർമണിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ടും ദൈവം പറയുന്നു നല്ലത് എന്ന്. ആ പെർഫെക്ഷനോടെ ഹാർമണിയോടുകൂടെയാണ് ദൈവം സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തും. മനുഷ്യരായ നമ്മളെല്ലാവരും അതിൻ്റെ കാര്യവിചാരകരായി ജീവിക്കാൻ പ്രവർത്തിക്കാൻ സ്രഷ്ടാവ് ഉദ്ദേശിക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2:15 വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. തോട്ടത്തിലാക്കി അതിനെ അവിടെ വേല ചെയ്യാനും അതിനെ സൂക്ഷിക്കാനും മനുഷ്യനെ നിയോഗിക്കുകയാണ്. ഏതാണ് ആ തോട്ടം? തോട്ടത്തിന് തത്തുല്യമായി മൂലഭാഷകളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് പറുദീസയാണ്. പറുദീസയിലാണ് മനുഷ്യനെ ആക്കിയത്, മരിക്കാൻ വേണ്ടി അല്ലായിരുന്നു. മാത്രവുമല്ല, യഹോവയായ ദൈവം സൃഷ്ടിയിൽ നൽകിയിരിക്കുന്ന അതിവിശേഷമായ വസ്തുത, സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തിയാണ്. അതിന് ഒരു ദോഷവും തട്ടാതെ വണ്ണം സ്രഷ്ടാവ് കരുതുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവനോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക്, അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ മനോഹരമാണ്, ഇഷ്ടം പോലെ തിന്നാം എന്നാണ്. ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിരഞ്ഞെടുക്കാനുള്ള അനുവാദവും അവസരവും സ്വാതന്ത്ര്യവും നൽകി പറുദീസായുടെ സൗഭാഗ്യത്തിൽ സ്രഷ്ടാവായ ദൈവം മനുഷ്യനെ ആക്കി വയ്ക്കുന്നു.
മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൽ വന്നുപോയ പാളിച്ചയാണ് പാപം. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൽ വന്നുപോയ അപാകതയാണ് മരണം എന്ന് നമ്മൾ കാണണം.